ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കുറുമയാണ്. പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഗീ റൈസ് ഇവയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ഈ ചിക്കൻ കുറുമ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അര കിലോഗ്രാം വരെ ചിക്കന് കഴുകിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. ഒരു കപ്പ് ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലുമാണ് എടുത്തിരിക്കുന്നത്. രണ്ടാം പാലിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചൂടായ കടായിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളറായാൽ മതി. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റിയതിന് ശേഷം സെയിം പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടിട്ട് ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ടയും രണ്ടോ മൂന്നോ ഏലക്കായ അതുപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പു ഇവ കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ കോരി വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ, അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. മിക്സിയുടെ ജാറിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷമാണ് നമ്മൾ ഇതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങയുടെ രണ്ടാം പാലിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ രണ്ട് കപ്പ് രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറഞ്ഞ അളവിലാണ് ഈ ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയെടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതേസമയം നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാവും. ആ സമയം കൊണ്ട് ഈ തേങ്ങാപ്പാലൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് തേങ്ങാപ്പാൽ വറ്റിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനും മറക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 5-10 കാഷ്യൂ നട്സ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചിട്ട് വെക്കാം.
ഇതിവിടെ മാറ്റി വെക്കാം. ചിക്കൻ വേവുന്ന സമയത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്നുകൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഹാഫ് വേവേ ആയിട്ടുള്ളൂ, നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ നമുക്കിതൊന്നുകൂടി അടച്ച് വെക്കാം. ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളമായിട്ടുണ്ട്. ഏകദേശം ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വരെ ചിക്കനും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഈ തേങ്ങാപ്പാലിനൊക്കെ നല്ലൊരു തിക്നെസ് കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതുപോലെ കാഷ്യൂ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കാഷ്യൂ നട്ട്സ് അരച്ചതൊക്കെ ഇതിലോട്ട് ചേർത്തിട്ട് ഈ കറിയൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തിക്കായി വരും. കണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഈ ടൈമിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പോ മുളകോ ആവശ്യമുണ്ടെങ്കിൽ പെപ്പർ പൗഡറോ ഇല്ലെങ്കിൽ പച്ചമുളകോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/2 പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലർ നന്നായിട്ട് തിളപ്പിച്ചെടുക്കില്ല. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്, കാരണം ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോവും തിളക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 1 കപ്പ് 1/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടല്ലോ, കറിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിക്നെസ് ഉണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് വറുത്തൊഴിക്കാം. വറുത്തൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനിവിടെ 2-3 പച്ചമുളകും 1-2 കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കുറുമക്ക് യെല്ലോയിഷ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുമ്പോഴാണ് ഇത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുക, അതുകൊണ്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചിക്കൻ കുറുമയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾ പനിയാരത്തിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ചിക്കൻ കുറുമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. താങ്ക് യു.